പോവാണ് ഞങ്ങൾ മൂന്നേര പടി പോവാണ് മാങ്ങ സൂപ്പർ മൂവാണ്ട മാങ്ങ സ്വാഗതം അപ്പോ ഇന്നതേ ഇന്നലെ ഭയങ്കര പേര് മഴയായിരുന്നു സഞ്ചാരം ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കിടന്നുകൊണ്ടാണ് എഡിറ്റ് ചെയ്യണേ ശരിക്കും പറഞ്ഞാലേ കുറച്ചുനേരം ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യുമ്പോ ആകെ കൈയും കാലൊക്കെ ഒരു വേദനയൊക്കെ വരും അപ്പൊ അത് തന്നെ കുറച്ചു നേരം കെടുക്കും ഇനി കുറച്ചു കഴിഞ്ഞ് വീണ്ടും എഡിറ്റ് അത് കഴിയുമ്പോൾ ഒന്ന് നടക്കും ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി വരും അത് കഴിഞ്ഞ് വീണ്ടും വന്ന് കെടുക്കും ഇരിക്കും അങ്ങനെ പലതരത്തിലുള്ള എഡിറ്റിംഗുകൾ ഞങ്ങൾക്ക് ഉണ്ട് എനിക്ക് ഇന്ന് കിടന്നോണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല തന്നെ ഞാൻ ഇതുവരെ ഇങ്ങനെ കിടക്കണതാണ് എന്തിട്ട് എഡിറ്റ് ചെയ്യാ വയസ്സായില്ലേ അപ്പൊ സന്ധ്യയുടെ ഇന്നത്തെ എഡിറ്റിങ്ങിനുള്ള പരിപാടിയാണ് ഫോൺ ബെല്ലായിരിക്കുന്നല്ലോ ഫോൺ സന്ധ്യയുടെ അനിലേട്ടനാണ് അനിലേട്ടൻ എന്നാ ഗ്രേസ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഗ്രേസ് എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം അപ്പം ഞാൻ ഉച്ച ഇവിടുത്തെ ലൈറ്റ് ഇട്ടിട്ടില്ല ഈ ലൈറ്റാണ് കേട്ടോ ശരിക്കും ഞങ്ങളുടെ അടുക്കളയിലേക്കുള്ള ഒരു പ്രകാശം കുറേ പേര് ചോദിക്കാറുണ്ട് റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ടോ നമുക്ക് റിംഗ് ലൈറ്റൊന്നും യൂസ് ചെയ്യാറില്ല അതിന് പകരം ഇതിങ്ങനെ മുകളിലൊരു വലിയൊരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് കടച്ചക്ക കറി വയ്ക്കാൻ പോവാണ് കേട്ടോ ഗ്രേസ് എണീറ്റോ ഗ്രേസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗ്രേസ് അമ്മ ഇപ്പോൾ വരാം ഈ കുമ്പളങ്ങ കുറച്ച് ഫ്രിഡ്ജിലിരിക്കണ്ടായിരുന്നു അപ്പൊ ഇത് രണ്ടുമാണ് ഇന്ന് കറി വയ്ക്കാൻ പോണേ ഇതിലാടി ഇന്നലെ കൊണ്ടെന്താണ് ഞങ്ങള് പല്ലൊക്കെ തേച്ച് ഞങ്ങള് പാപ്പ നിന്നാണ് അല്ലെ ഗീശു ഇന്ന് രാവിലെ തന്നെ ഡാഡി വന്നായിരുന്നു അപ്പൊ ഡാഡി ദോശമാവും സാമ്പാറും കൊണ്ടുവന്നു അതായിരുന്നു എനിക്ക് രാവിലെ വലിയ പണി ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ദോശ ഉണ്ടാക്കി ഗ്രേസിന് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചു ഗ്രേസിന് ഇഡ്ഡലിയോടാണ് ഇഷ്ടം ഗീശിന് ഇഡ്ഡലി അല്ല ഇഡ്ഡലി വേണോ ദോശ വേണോ ഏ കൊച്ചിന് വൈറ്റ് പാപ്പം എന്നാണോ പറയതിനെ വൈറ്റ് പാപ്പം വേണോ ദോശ വേണോ അങ്ങനെ കടച്ചക്ക നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ കുമ്പളങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി കറി വെക്കാൻ തുടങ്ങാണ് അപ്പൊ ഇത് കുമ്പളങ്ങ വെക്കാനുള്ള പാത്രം ഇത് കടച്ചക്ക വേവിക്കാനുള്ള കുക്കർ അപ്പൊ ഞാൻ കുമ്പളങ്ങയിലേക്ക് പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുമ്പളങ്ങ ജസ്റ്റ് ഒന്ന് മുങ്ങി തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് ഓണാക്കി വേവിക്കാൻ വെക്കാന്ന് കേട്ടോ അതുപോലെ തന്നെ കടച്ചക്ക വേവിക്കാൻ വെക്കാൻ വേണ്ടി ഞാൻ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാണ് അപ്പൊ ഞാൻ കുമ്പളങ്ങ ഒക്കെ വേവുമ്പേക്കും അതിനേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ തേങ്ങ ചെറുവായിരുന്നു അപ്പൊ തേങ്ങയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും രണ്ട് മൂന്ന് ചെറിയുള്ളിയും ജീരകവും കറിവേപ്പിലയും ഒക്കെ ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിക്കാൻ പോവാണ് അപ്പൊ ഞാൻ വെള്ളത്തിന് പകരം തൈര് അണ്ട ഒഴിച്ചു കൊടുക്കണേ അപ്പൊ വലിയ കാര്യമായിട്ട് പുളിയില്ല അപ്പൊ അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഒഴിച്ചേ അപ്പൊ അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു ഇനി കറി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് കുമ്പളങ്ങ അപ്പൊ ഈ അരപ്പും കൂടിയൊക്കെ ഒഴിച്ച് കറിന് അങ്ങടെ ഇളക്കി എടുക്കാണ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് പിന്നെ കുറച്ച് കായം പൊടിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി കറി താളിച്ചിടാൻ പോവാണ് കേട്ടോ ഞാനപ്പ ഉലുവി ഇടുന്നുണ്ട് കുറച്ച് ഉലുവി ഇടുന്നുണ്ട് പിന്നെ കടുകും പിന്നെ അതെ കറിവേപ്പില എടുത്തിട്ടുണ്ട് കുറച്ച് ഉണക്കമുളകും കൂടി ഇടണം അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി കളർന്ന് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടാ അല്ലെങ്കിൽ ഒരു 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 കാണാൻ ഒരു ലുക്ക് ഉണ്ടാവില്ല അവര് കടച്ചൊക്കെ വെന്തിട്ടുണ്ട് ഞാനത് റെഡിയാക്കാൻ വേണ്ടി സബോളയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ
പിന്നെ ഇന്ന് മുളക് പൊടിക്ക് വരും. മുളക് ചതച്ച് ഈ മുളകിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സറി ജാറിലോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ ഇനി ഇടണുള്ളൂ. മഞ്ഞപ്പൊടി ഓൾറെഡി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി മഞ്ഞപ്പൊടി ഒന്നും ഇടുന്നില്ല. ചതച്ച് മുളകും പൊടി ഇട്ടിട്ട് ഇതിനെടുത്ത് ഇങ്ങനെ നമ്മുടെ കറി റെഡി. നല്ല രീതി തന്നെ കുഴഞ്ഞിട്ടത് വേവ് കൂടി പോയി. ഒരു പ്രഷർ അപ്പൊ തന്നെ എടുക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. ഗ്രേസി അവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ്. വേവാ വേവാ എങ്കി എന്നുണ്ട്, പൈസ പോലെ ആയിട്ടുണ്ട്. കനച്ചില് പ്രഷർ കളയാ പറഞ്ഞു. ഇതാണ് ചോറിനോട് കഴിക്കാനാണ് വെറുതെ വെറുതെ തിന്നോ. അതോ ഇതാ ഇത് ഗ്രേസിന് ഞാൻ വേവിച്ചപ്പോ തന്നെ മാറ്റിയതാ. ഇവിടെ ഒരു കറി കൂടി ഉണ്ട്. വേറെ സ്പൂൺ എടുത്തോ? അമ്മക്ക് ഇഷ്ടമാണത്. ചേട്ടൻ്റെ ഇഷ്ടമല്ല ഞാൻ വെച്ചത്. ചേട്ടൻ ഇഷ്ടമല്ല എനിക്ക് അറിയാം. തേങ്ങ അരച്ച കാരണം കറി എങ്ങനെയുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ചേട്ടന് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നല്ല, കറി എങ്ങനെ? പിന്നെ ചേട്ടന് തേങ്ങ അരച്ച ഒരു സാധനങ്ങൾ ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഗ്രേസ് പുറത്തുനിന്ന് ഇപ്പൊ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക, പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഹലോ, ഞങ്ങടെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞേ. തിന്ന് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ 4 മണി കഴിഞ്ഞുട്ടാ. നല്ല മഴയ്ക്കുള്ളൊരു ഇതുണ്ട്, അന്ധകാരം വന്നല്ലോ. സന്ന ചേട്ടൻ ഇവിടെ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ മാങ്ങ, സൂപ്പർ മൂവാണ്ട മാങ്ങ. അന്തരീക്ഷം ഇപ്പൊ തെളിഞ്ഞൂല, നേരത്തെ ഭയങ്കര ഇരുട്ടായിരുന്നു. എന്നാലും അത്യാവശ്യം എപ്പൊ വേണേലും മഴ പെയ്യാ. നീ എന്റെ അടുത്തേക്ക് വന്നപ്പോ പ്രകാശം ചേട്ടന്റെ പ്രകാശം ആകാശത്തേക്ക് അടിച്ചിട്ട് ആകാശത്തിന് വെളിച്ചം വന്നു. റിഫ്ലക്ഷൻ അടിച്ചായിരിക്കും. എന്തൊരു ടേസ്റ്റ് ഉള്ള മാങ്ങ. ഞങ്ങളുടെ മാമി ഇപ്പോഴും മാങ്ങ ഉണ്ട് കേട്ടോ. ഗീഷിന് വേണം മാങ്ങ വേണ്ടേ? സൂപ്പർ സൂപ്പർ മാങ്ങ വേണ്ടവർ ഉടൻ തന്നെ കമന്റ് ചെയ്യുക. കമന്റ് കൂടെ അയച്ചിരുന്ന അപ്പൊ ഞങ്ങൾ പോവാണ് സുഹൃത്തുക്കളെ, പോവാണ്. ഞങ്ങള് 3 നേര കൂടി പോവാണ് വീട്ടിൽ. അതന്നെ സനചേട്ടൻ കാറാ റോട്ടി കൊണ്ടുവരുന്നുണ്ട്. ആ റോട്ടിന്ന് ഇവിടെ വരാനാണ് പോകുന്നത്. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാണ്ട് ആകെ ഒരു വിഷമം. പിന്നെന്തായാലും നമുക്കിപ്പൊ അധികം യാത്ര ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ റോഡെങ്കിൽ റോഡ് അവിടെ വരെ പോയിട്ട് വരാം. അല്ലെങ്കിൽ വന്നു തുറക്ക് തുറക്ക് ഡോർ തുറക്ക് ഡോർ തുറക്ക്. സന്തോഷായി നിങ്ങക്ക് അവിടെ വരെ പോയിട്ട് കറങ്ങിട്ട് വന്നാലോ. ആ വഴിയിൽ അവിടെ പോയിട്ട് വണ്ടി വളച്ചിട്ട് വന്നാലോ. എന്തായാലും നമ്മള് റോട്ടിക്കൊന്നും മുകളിലല്ലോ. ഞങ്ങൾ അധികം ദൂരം ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള റോഡ്, ഞങ്ങളുടെ പോക്കറ്റ് റോഡാണ്. പോക്കറ്റ് റോഡ്. പിന്നെ ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് കൊറേ പേര് കൊറേ കമന്റ്സ് ഒക്കെ വന്നായിരുന്നു. അതിലൂടെ ഇൻസ്റ്റാഗ്രാമില് കൊറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു. അവരുടെ ലൈഫിലത്തെ കൊറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഏകദേശം എല്ലാവരുടെയും ലൈഫ് സെയിം ആണ്. എവിടെയെങ്കിലും പ്രശ്നമുള്ള ഏകദേശമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. കൊറേ മെസ്സേജ് എംപ്ലോയീസിന് മെസ്സേജ്, അല്ലാണ്ട് കമന്റ് ചെയ്ത ആൾക്കാർ കൊറേ പേര്
കമന്റ് ചെയ്തായിരുന്നു. എന്തോ മെസ്സേജ് വന്നറിയോ? എല്ലാവരോടും കൂടി പറയാനുള്ളത് ഇതാണ്, എന്നിട്ട് പറയാം, എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ജീവിക്കാൻ തയ്യാറായിട്ടില്ല. നമുക്ക് ആ കൂടി ഒരു ജീവിതമുള്ളൂ, അത് നമുക്ക് തകർത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കാം. പിന്നെ വലിയ വാശി ഇതൊക്കെ പിടിച്ചോണ്ട് ഇതിനാണ് ആർക്ക പോണേ. ഭാവിയും പറയാ, ഭാവിയും ഭൂതമൊന്നും ആലോചിക്കാണ്ട്. അതെ, പാസ്റ്റ് എന്താണോ അത് തന്നെ, അത് അപ്പൊ അതില് ജീവിക്കുക. അണ്ട് വലിയ ഭാവിയും വലിയ ഭൂതമൊക്കെ നോക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേര് എല്ലാം കുട്ടിച്ചോറായി മാറും. അപ്പൊ അതിന് ഇട കൊടുക്കാതെ ഞങ്ങൾ വീട്ടില് വന്നു, വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എല്ലാവിടെയും വഴക്കും വാരങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങള് തമ്മില് ഞാനിവിടെ എന്തോ ചീത്ത പറയാറ്, ഇഷ്ടംപോലെ ചീത്ത പറയാറുണ്ട്. ചില സമയത്ത് അവൾ എന്നെ ചീത്ത പറയാറുണ്ട്, ചീത്തൊക്കെ പറയാറുണ്ട്, ചീത്ത പറയാറുണ്ട്. ഓക്കെ, കാര്യങ്ങൾ കാണും, അതിപ്പോ ശരിയാണ്. ഇപ്പൊ ചീത്ത പറയണേ ചീത്ത പറയണം. ചീത്ത പറയാണ്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് നടക്കാനുള്ള ഒന്നല്ല, നമുക്ക് ദേഷ്യം വരും, മനുഷ്യന്മാരാണ്. ചീത്ത പറയുമ്പോ അതൊക്കെ ശരിയാണ്, പക്ഷെ അതൊക്കെ കുറച്ച് കഴിയുമ്പോ 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോ നമ്മളത് മനസ്സിലാക്കും, മറക്കും. ചിലപ്പോ ഒരാവശ്യമില്ല, ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭാഗത്തുള്ള തെറ്റുണ്ടോ, നമ്മൾ പറയും ഓക്കെ. സ്വാഭാവികമാണ്, അതെല്ലാം സ്വാഭാവികമാണ്, അതൊക്കെ മനസ്സിലാകുക. അങ്ങടും ഇങ്ങടും അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. തിരിച്ചെത്തി, അതെ. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുകയാണ്, ഇനി ഞങ്ങൾ വീട്ടിൽ കയറാൻ പോവാണ്. ഗീജു, ബൈ ബൈ. വീഡിയോ കാണുന്നതൊക്കെ എന്റെ ഒരു റിയൽ ലൈഫും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കട്ടാ, ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും. അവിടെ ഒരു ചാനൽ ഉണ്ട്, വലിയ കാര്യമായിട്ട് ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണും. നമ്മുടെ ഈ ഗൈഡ് വ്ളോഗ്സിന്റെ യൂട്യൂബ് ചാനലും ഇത് അന്ധകാരല്ല കേട്ടാ, മറന്നുപോയി. ഫേസ്ബുക്ക് പേജും ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം, അതേപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.